കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹം എങ്ങനെ നമുക്ക് അനുഭവിക്കാം? തുമ്പമണ്ണിൽ നടന്ന ടി വി പ്രേക്ഷക മീറ്റിങ്ങിൽ ഒന്നിച്ചേർന്ന കുടുംബത്തിൻ്റെ അത്ഭുത സാക്ഷ്യത്തോട് ചേർന്ന് നമ്മൾ ആ വചനമാണ് കേട്ടോണ്ടിരുന്നത്. പിരിഞ്ഞു പോയ കുടുംബമാണ് വീണ്ടും ഒന്നായി തീർന്നത്. അവരുടെ അത്ഭുത സാക്ഷ്യം നമ്മൾ കേട്ടു, ഇന്നലെ കേട്ടു. അപ്പോൾ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനം ഈശ്വര സാന്നിധ്യം വന്ന, ദൈവം വന്ന, ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളൊരു വീട് സ്വർഗമായി തീരും. കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലും സ്വർഗമാകണമെന്നില്ല. സുഖസൗകര്യങ്ങൾക്കും തരാൻ പറ്റത്തില്ല. പരസ്പരം കരുതുന്ന, സ്നേഹിക്കുന്ന, പഴിചാരാത്ത, ജീവിത പങ്കാളിയെക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്ന ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ ക്രിസ്തു നമ്മളെ പ്രാപ്തരാക്കും. ദൈവജന ശുശ്രൂഷയിലേക്ക് കടക്കാം. ഒരു വീട് സ്വർഗമാകുമ്പോൾ, നമ്മൾ കേട്ടത് യേശു വരുമ്പോഴാണ് ഒരു വീട് എന്താകുന്നത്, സ്വർഗമാണ്. യേശു വന്നത് ഈ ലോകത്തിലെ നമ്മുടെ വീട് സ്വർഗമാക്കാനും കർത്താവ് പണിയുന്ന സ്വർഗം നമ്മുടെ വീടാക്കാനും. ഒരു സ്വർഗമുണ്ട്, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, എല്ലാ മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്നു. എന്നാൽ യേശു മാത്രമാണ് ഉറപ്പ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരിക്കലും മരണം കാണുകയില്ല. ഈ ലോകത്തിൽ വന്ന ആരും പോകാൻ നേരത്ത് ഇനിയും വരാമെന്ന് പറഞ്ഞിട്ടില്ല. യേശു മാത്രം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ വീണ്ടും വരും. നമുക്ക് വേണ്ടി ഒരു സ്വർഗഭവനം ഇപ്പോൾ യേശു ഒരുക്കിക്കൊണ്ടിരിക്കുക. യഹൂദന്മാരുടെ വിവാഹത്തിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു കന്യക, അവൾ കാത്തിരിക്കുകയാണ് ആരുടെ വരവിന് വേണ്ടി, മണവാളൻ്റെ വരവിന്. ഇന്ന ഡേറ്റിൽ ഇന്ന വെള്ളിയിൽ വെച്ച് ഹോളിൽ വെച്ച് വിവാഹമൊന്നും പറയില്ല. പിന്നെ എങ്ങനെ പോകാൻ നേരത്ത് മണവാളൻ പറയും, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരു ഭവനമുണ്ടാക്കാം. ഒരു യഹൂദ മണവാളൻ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് അവനൊരു പുതിയ വീടുണ്ടാക്കാൻ, അവിടെ വേണ്ടതെല്ലാം, മണവാട്ടിക്ക് വേണ്ടതെല്ലാം ഒരുക്കണമെന്നാണ്. എല്ലാം ഒരുങ്ങിക്കഴിയുമ്പോൾ ആർപ്പുവിളിയോടുകൂടെ പരിചാരങ്ങളുമായി വരികയാണ്. അതുകൊണ്ടാണല്ലോ പത്ത് കന്യകുമാരുടെ ഉപമയിൽ നനച്ചിരിക്കാത്ത സമയത്താണ് ആര് വന്നത്, മണവാളൻ വന്നത്. അതാ കർത്താവ് പറഞ്ഞത്, എൻ്റെ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം തരണം. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ വരവിൻ്റെ ദിവസം വെളിപ്പെടുത്തിയിട്ടില്ല, അത് പിതാവ് മാത്രം രഹസ്യമായി വച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാൽ എൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാം. നിന്റെ കർത്താവ് പറഞ്ഞു, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാവും, രാജ്യം രാജ്യത്തോട് തന്നെയും ജാതി ജാതിയോട് തന്നെയും എതിർക്കുന്നത് നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഈ യഹൂദജനൻ ലോകത്തിലെല്ലാം ചിതറുകയും മടങ്ങി വരികയും ചെയ്യുന്നത് നിങ്ങൾ കാണും. എന്തൊരു അത്ഭുതമാണ്! 2000 വർഷം മുമ്പ് ചിതറിപ്പോയി കൊച്ചി മട്ടാഞ്ചേരിയിൽ വരെ വന്നവർ മശിഹായെ കാണാൻ തന്നെ തിരിച്ചു പോയിരിക്കുന്നു. പിന്നെ കർത്താവ് പറഞ്ഞു, ഈ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. കടലിളകി കരയിലേക്ക് വരുന്നത് നിങ്ങൾ കാണും. ഇതെല്ലാം കാണുമ്പോൾ ഓർത്തോണം, എൻ്റെ ആർപ്പുവിളിയ, മണവാളൻ മടങ്ങി വരികയാണ്. എബ്രായ ലേഖനം പറയുമ്പോൾ യേശു കർത്താവ് ഇന്ന സഭക്കാരെ ചേർക്കാൻ വരുന്നെന്നെങ്ങും പറയുന്നില്ല. ക്രിസ്തുവിൻ്റെ സഭ ഒന്നേ ഉള്ളൂ, തന്നിൽ വിശ്വസിച്ച് തനിക്കായി കാത്തിരിക്കുന്നവരാ ക്രിസ്തുവിൻ്റെ സഭ. എബ്രായ ലേഖനം പറയുന്നു, തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ അവൻ വേഗം വരും. ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പൗലൂസ് പറയുക, കൊരിന്ത സഭയോട് പറയുക, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവുമായിട്ടുള്ള നമ്മുടെ ആ സമാഗമത്തെ ഒരു വിവാഹത്തോടാവുപമിച്ചിരിക്കുന്നത്. യേശുവിനെ കാന്തനെന്നും നമ്മളെ കാന്തയെന്നുമാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു ഏക ഭാര്യാവ്രതമുള്ള, ഏക ഭർതൃവിതമുള്ള, ഒരു പാതിവൃത്യമുള്ള സ്ത്രീ. നമ്മുടെ ഭാരതീയ ചിന്തകളൊക്കെ അങ്ങനെയാണ്,
പാതിവർത്യമുള്ള സ്ത്രീ ഭർത്താവിനെ യജമാനായി കാണുന്ന ആ ചിന്താഗതി തിരുവചനത്തിൽ അത് വളരെ വ്യക്തമായി കാണുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതിലേക്ക് ഞാൻ വരാൻ പോകുകയാണ്. അപ്പോൾ ആ മണവാട്ടി ആരെ കാത്തിരിക്കുകയാണ്? അവളുടെ വിവാഹമോചനം കാണുമ്പോഴല്ല അവൾ ആരെ ഓർക്കും? മണവാളനെ ഓർക്കും. അതുകൊണ്ടാണ് എഫേസ് ലേഖനം പറയുന്നത്, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവെന്ന മുദ്ര മോതിരം നിങ്ങൾക്ക് തന്നിട്ട മണവാളൻ പോയിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ കർത്താവിനെ സ്വീകരിച്ചവർക്കൊരു മുദ്ര മോതിരം, കർത്താവ് തൻ്റെ മോതിരം. അത് ഒരു ഉപമ മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരും. പരിശുദ്ധാത്മാവ് വരുമ്പോഴുള്ള അനുഭവം എന്താ? നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. പ്രൈസലോ, പ്രത്യാശ ഉണ്ടാവും. ദൈവ പൈതലാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് തരും. ഞാൻ ഈ ലോകക്കാരനല്ല, ഇവിടെ എൻ്റെ സ്ഥലം നിത്യമല്ല, എനിക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുങ്ങുന്നു, ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അടിയും പിടിയായിട്ട് നടക്കുകയല്ല, വരാനുള്ള രാജ്യമന് കാത്തിരിപ്പായിരിക്കും. പ്രത്യാശ ഉണ്ടാകും. ഈ വിവാഹമോതിരം, ഈ ആത്മാവെന്ന വിവാഹമോതിരം ഇട്ടവൻ്റെ ഉള്ളിൽ ഒരു മാറ്റമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ ആത്മാവ് വന്നപ്പോൾ അങ്ങനെയാണ്. ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ, ആത്മസ്നാനം പ്രാപിച്ചാൽ, പുതു ഭാഷകൾ, കൃപാവരങ്ങൾ എന്ന് വേണ്ട, നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സൽഫലങ്ങളും ഒരുപോലെ വ്യാപരിക്കും. അതാണ് ക്രിസ്തു നമ്മളിൽ ഇട്ടിട്ട് പോയ വിവാഹമോതിരം. കർത്താവിൻ്റെ ആത്മാവുള്ളവർക്കൊരു കാത്തിരിപ്പ്, എൻ്റെ നാഥനെപ്പോൾ വരും. അതുകൊണ്ടാണ് പത്രോസ് ആദിമ സഭയോട് പറയുക, കർത്താവ് തൻ്റെ വരവ് താമസിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്, ആമേൻ. ചിലർ പറയുന്നത് പോലെ വരവ് താമസിക്കത്തില്ല, അവൻ വേഗം വരും, കർത്താവ് വേഗം വരും. നമ്മുടെ നോട്ടത്തിൽ സമയം ഒത്തിരിയായി, വർഷങ്ങൾ ഒത്തിരിയായെന്ന് തോന്നും. എന്നാൽ അങ്ങനെയല്ല, കർത്താവ് അനേകരുടെ രക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിന് ജീവിതം കൊടുത്തവരാണ് കർത്താവിൻ്റെ കാന്ത. അപ്പോൾ കർത്താവായ യേശു താനും പോകുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കാൻ പോവുക. ഒരു യഹൂദ മണവാളൻ മോതിരമിട്ടിട്ട് പോകുന്ന തൻ്റെ മണവാട്ടിയോട് പറഞ്ഞിട്ട് പോകുന്ന അതേ വാക്കുകളാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കാൻ പോകുന്നു, എല്ലാം ഒരുക്കിയ ശേഷം ഞാൻ മടങ്ങി വരും. അങ്ങനെയാണ്. വീണ്ടും ഞാൻ പറയട്ടെ, ഇന്ന് ലോക സംഭവങ്ങൾ കാണുമ്പോൾ, പത്രവാർത്തകൾ കാണുമ്പോൾ, ഭീകരതുമൊക്കെ കാണുമ്പോൾ ആരും പേടിക്കരുത്. നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഭീകര സംഭവങ്ങൾ കാണുമ്പോൾ, അയ്യോ ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു വിചാരിച്ച് ലോക ജനതകൾക്ക് നിരാശയും പരിഭ്രമവും ഉണ്ടാകും. കാരണം അവരുടെ ഏക ആശ്രയം എവിടാ? ലോകത്തിലാണ്. എന്നാൽ നിങ്ങളോ, നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളെടുത്തിരിക്കാൽ, മണവാളൻ വരുന്ന ആർപ്പുവിളിയാകിയാൽ തലകളെ ഉയർത്തുവീൻ. അപ്പൊ ഈ ലോക പ്രശ്നങ്ങൾ കാണുമ്പോൾ ലോകത്തിൽ മാത്രം ആശ്രയമുള്ളവരുടെ തല എങ്ങനെ ഇരിക്കും? എന്നാൽ ഒരു വിമാനം പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുടെ തലയോ മുകളിലോട്ടിരിക്കും. ഓ, അത് പ്രതീക്ഷിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് വേഗം വരും നമ്മളെ ചേർക്കാൻ. ഹല്ലേലൂയ. അപ്പൊ മണവാളനും മണവാട്ടിയുമാണ്. അപ്പോൾ യേശു നമ്മുടെ, യേശു വന്നാൽ എൻ്റെ വീട് സ്വർഗമാകും. അവർക്ക് പറഞ്ഞ എൻ്റെ വീട് സ്വർഗമാകും, സ്വർഗം എൻ്റെ വീടാകും. ആ വീട് പണിതുകൊണ്ടിരിക്കുക, അടുത്തിരിക്കുന്ന അതിനെക്കുറിച്ച് ഒന്നും ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു. സ്വർഗീയ വീടിനെ കുറിച്ച് ഭാരപ്പെടേണ്ട, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവാണല്ലോ ഭൂമിയെ സൃഷ്ടിച്ചത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. കർത്താവ് ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച ഭൂമി ഇത്രയും മനോഹരമാണെങ്കിൽ, ഓ, ഒറ്റ വാക്കുകൊണ്ട് ഇത്രയും സൂര്യന്മാരെയും ചന്ദ്രന്മാരെയും ഒക്കെ ആകാശത്തിൽ നല്ല ഇലുമിനേഷൻ ബൾബ് പോലെ നിർത്തിയെങ്കിൽ, 2000 വർഷമായി പ്രിയ മണവാട്ടിയായ നിനക്ക് വേണ്ടി ഒരുക്കുന്ന വീട് എത്ര മനോഹരമായി. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരോടും ടി വി കേൾക്കുന്നവരോട് ഞാൻ പറയാം, ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത്, കറക്റ്റായിട്ടാണ് യോജിപ്പിച്ച്. ആ അപ്പച്ചൻ എന്നെ കേൾക്കുന്നുണ്ട്, അപ്പച്ചനും അമ്മച്ചൻ ജീവനോടെ ഉണ്ട്, ഞാൻ ഒന്നുകൂടെ വിളിച്ച് പറയാം, പഴയ അപ്പച്ചൻ, അമ്മച്ചി, നിങ്ങളെ ദൈവമായി യോജിപ്പിച്ച്. അപ്പച്ച ഇഷ്ടം തീർന്നു, സ്നേഹം തുടങ്ങി. അടുത്തിരിക്കുന്ന അപ്പച്ചനോടും അമ്മച്ചോടും എല്ലാം പറ, ഇഷ്ടം തീർന്നു, സ്നേഹം തുടങ്ങി. ഈ സ്നേഹമെന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ അത് സാക്രിഫിഷ്യലാണ്. അവിടെ വ്യവസ്ഥ ഉടമ്പടി ഒന്നും ഇല്ല, അത് സഹനമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം, ആമേൻ. ആ സ്നേഹത്തിൻ്റെ രണ്ട് മുഖങ്ങൾ ആ ഭർത്താവിലും ഭാര്യയിലും ഇവിടെ വായിക്കുന്നു. രണ്ടും സ്നേഹം, വിധേയത്വമെന്നും ഭർത്താവ് സാക്രിഫൈസ് ചെയ്യുന്നു. രണ്ട് മുഖങ്ങളിൽ ഒരേ സാധനം വെളിപ്പെട്ടിരിക്കുക. ദൈവസ്നേഹം ഭാര്യയിൽ എന്തായിട്ട് വെളിപ്പെട്ടു? വിധേയത്വം. ഓർക്കെ പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്.
അല്ലെങ്കിൽ സബ്മിസീവ്നെസ് ആയിട്ട് വെളിപ്പെട്ടു. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ്. ഭർത്താവിൽ അങ്ങനെ വെളിപ്പെട്ടു, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവൻ അവളെ വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി. കർത്താവിലായവരെ ദിവസം പ്രതി വചനമാകുന്ന വെള്ളം കൊണ്ട് എന്ത് ചെയ്യും? കഴുകി. ഒരു കുഴപ്പം കണ്ടവണ്ണം മതി, ഇനി നിന്നെ വിട്ടെന്ന് കർത്താവ് പറയത്തില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എനിക്കൊരു കുഴപ്പമുണ്ടെങ്കിൽ വചനമാകുന്ന വെള്ളം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? കഴുകി 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 താൻ ഉദ്ദേശിക്കുന്ന മണവാട്ടിയായി തനിക്ക് തന്നെ മുൻ നിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നീ ഗുണമില്ല, നീ ഗുണമില്ല, നീ ഗുണമില്ല എന്നല്ല, ഗുണമില്ലെന്നറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. ഞാൻ ഉദ്ദേശിച്ച ഗുണത്തിലേക്ക് ഞാൻ നിന്നെ വളർത്തിയെടുക്കും. അതാണ് സാക്രിഫിഷ്യൽ ലവ്. അതാണ് ഇവിടെ ഭർത്താവിൻ്റെ സ്നേഹം. ഇത് തന്നെയാണ് ഭാര്യയിലുള്ള വിധേയത്വവും. തങ്കുബ്രദർ വിവാഹ പ്രസംഗത്തിൽ പറയും, ഭാര്യമാരെ കീഴ്പ്പെടുവി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മളോർക്കും വേണ്ട ഭയങ്കര പ്രശ്നം കീഴ്പ്പെട്ടു കൊടുത്തേരെന്ന്, അങ്ങനല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ വാസ്തവത്തിലുള്ള അർത്ഥം ഭർത്താവിനോട് ഒരു സഹതാപം കാണിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെയും പുരുഷനെയും നോക്കിയാൽ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി സ്ത്രീ ഒരുങ്ങിയാണ് നിൽക്കുന്നത്. പ്രകൃതി തന്നെ അവളെ ഒരുക്കിയാണ് നിർത്തിയിരിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിൽ തന്നെ സ്ത്രീക്ക് ദൈവത്തോട് ചേർന്നൊരു വീട് പണിയാനുള്ള കപ്പാസിറ്റി, കുടുംബം കെട്ടുപണിയാനുള്ള കപ്പാസിറ്റി പുരുഷനേക്കാൾ സ്ത്രീക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു ഭർത്താവിന് സൗന്ദര്യം കുറവായിക്കൊള്ളട്ടെ, ജോലി കുറവായിക്കൊള്ളട്ടെ, കുടുംബം ചെറുതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, സ്ത്രീക്കായിക്കോട്ടെ ശമ്പളം കൂടുതൽ, പക്ഷെ അവിടെ പുരുഷന് ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം ആ പുരുഷന് കൊടുക്കേണ്ട സ്ഥാനം, ഹെഡ്ഷിപ്പ് കൊടുത്താൽ ആ വീട് നല്ലപോലെ പോവും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവിടെ ആ കീഴ്പ്പെടൽ എന്ന് പറയുന്നത്, കീഴ്പ്പെടൽ എന്ന വാക്കല്ല ശരി, വിധേയപ്പെടുക എന്നുള്ളതാണ്. രണ്ടുപേരും തുല്യരാണെങ്കിൽ ഒരാൾ എന്ത് ചെയ്യപ്പെടുന്നു? വിധേയപ്പെടുന്നു. ഒരു സഭ നന്നായിട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ഞങ്ങളെക്കായി പ്രസംഗിക്കാൻ കഴിവുള്ളവർ കാണും, പക്ഷേ ദൈവമാക്കി വെച്ച ആൾക്ക് എന്ത് ചെയ്യാണ്? വിധേയപ്പെട്ട് നമ്മളിലുള്ള കൃപകളെല്ലാം കൂടെ എടുക്കുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ. സഹോദരിമാരോട് ഞാൻ പറയാം, ഈ ഒരു മനസ്സുണ്ടെങ്കിലേ വിവാഹം കഴിക്കാൻ പോകാവൂ. ആ വിധേയപ്പെടൽ ഒരു തോൽവിയല്ല, സ്നേഹത്തിൻ്റെ ഒരു മുഖമാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ ദൈവസ്നേഹമല്ലേ ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തിയത്? ആണോ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ടു? ഓർക്ക പറ, വിധേയപ്പെട്ടു. യേശുവിൻ്റെ സൃഷ്ടിയല്ലേ മനുഷ്യരെല്ലാവരും? ജോസഫും മറിയല്ലേ? അല്ലേ? എന്നാൽ എന്ത് ചെയ്തു? വിധേയപ്പെട്ടു. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ വിധേയപ്പെട്ടു. പ്രൈസലോ, ഹല്ലേലൂയ. യോഹന്നാൻ തൻ്റെ സൃഷ്ടിയാ, കുറവുകളുള്ളൊരു മനുഷ്യനാ, പക്ഷെ ക്രിസ്തു എന്ത് ചെയ്തു? വിധേയപ്പെട്ടു. ഓർക്ക പറ, വിധേയപ്പെട്ടു. ഓർക്ക പറ. ഈ ഒരു കെമിസ്ട്രി, ഞാനൊരു കെമിസ്ട്രിക്കാരനാണ് കേട്ടോ, വിധേയപ്പെടുന്ന ഭാര്യ, സ്നേഹിക്കുന്ന ഭർത്താവ്, ഈ കെമിസ്ട്രി ഉള്ള വീട് അനുഗ്രഹമായിരിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന ആൾ പറയാം, ഇതാണ് കുടുംബജീവിതത്തിൻ്റെ രസതന്ത്രം. നിന്റെ കല്ലായുള്ള ഉള്ളം മാറ്റി എൻ്റെ മാംസളമായ ഹൃദയം ഞാൻ നിനക്ക് തരും. ഞാൻ നിന്നെ പുതിയ സൃഷ്ടിയാക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയം മാറ്റും പ്രിയപ്പെട്ടവർ. അപ്പം ആ ക്രിസ്തു വേണം നമ്മുടെ ഭവനത്തിൽ വാഴാൻ. ഒരു ഭർത്താവിൽ അത് സാക്രിഫിഷ്യൽ ലവ് ആയിട്ട് വാഴണം. ഒരു ഭാര്യയിൽ അത് എന്തായിട്ട് വാഴണം? വിധേയപ്പെടുന്ന സ്നേഹമായി വാഴണം. ഈ കെമിസ്ട്രി അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, സാരമില്ലെന്നേ. അതുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ചുള്ള രണ്ട് വാക്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് പത്രോസ് 4:8, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. സ്നേഹം കുഴപ്പങ്ങളെ വെളി കാണിക്കുകയല്ല, പിന്നെ എന്ത് ചെയ്യും? മറച്ചു നിൽക്കും. ഞാനൊരു കല്യാണത്തിന് ചെന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, പഴയ കൂട്ടുകാരൻ ഓടി കൈ തോമസേ എന്ന് പറഞ്ഞ് കൈതരാമെന്ന്. പെട്ടെന്ന് പുള്ളിയുടെ ഭാര്യ കയറി ഇടയ്ക്കങ്ങ് നിന്നു. ഞാൻ ഓർത്ത്, ഇവരെന്തൊരു സ്ത്രീയടാ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ആ മനസ്സിലായ, ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന ഷർട്ടയിൽ ഇവിടെ വലിയൊരു കറയുണ്ട്, അറിഞ്ഞില്ല. പുള്ളിക്കാരത്തി ഇതിങ്ങനെ മറഞ്ഞ് മറഞ്ഞ് അങ്ങ് നിൽക്കുക. അടുത്തിരിക്കുന്നു, ഇങ്ങനെ അങ്ങ് നിന്നാ മതി എന്ന് പറ. അതിന് പേര് ഇവളുടെ വീട്ടുകാരും ഇങ്ങനെ, ഇങ്ങേരും ഇങ്ങനെ, വീട്ടുകാരും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വീട് അവതാളത്തിലാവും. അടുത്തിരിക്കുന്ന ആളവരുടെ സ്നേഹം കുറവുകളെ മറയ്ക്കുന്നു. സ്നേഹത്തിൽ മറയ്ക്കുന്തോറും അവർ മാനസാന്തരപ്പെടും. അയ്യോ, എന്നെ ഇങ്ങനെ സ്നേഹിച്ചല്ലോ, എന്നോട് ഇങ്ങനെ ക്ഷമിച്ചല്ലോ, ഇനി എനിക്കങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റുന്നു.
യേശു സ്നേഹം കൊണ്ട് നമ്മളെ കീഴടക്കി. അടുത്തിരിക്കുന്ന ആൾ പറ, സ്നേഹം കൊണ്ട് കീഴടക്കുക. ഭർത്താക്കന്മാർ തമ്മിലൊന്ന് കൈ കൊടുത്തിട്ട് പറ, കണ്ണുരുട്ടി കീഴടക്കരുത്. പറഞ്ഞേ, സ്നേഹം കൊണ്ട് കീഴടക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. സഹോദരിമാർ തമ്മിൽ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, സഭ കീഴ്പ്പെട്ടതുപോലെ കീഴ്പ്പെടുക. കള്ളൻ പോലീസിന് കീഴ്പ്പെട്ട പോലെ അല്ല എന്ന് പറഞ്ഞേ. കള്ളൻ പോലീസിന് കീഴ്പ്പെട്ടതുപോലെ അല്ല, പിന്നെ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടതുപോലെ. അതുപോലെ 1 കൊരിന്ത്യർ 13:5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വന്തം കാര്യം മാത്രമെന്ന് പറയുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, എന്താ പറയാ, ദോഷം കണക്കിടുന്നില്ല. പറഞ്ഞേ, ഇംഗ്ലീഷിൽ എന്താ ഒരു ട്രാൻസ്ലേഷൻ പറയാ, ലവ് നെവർ കീപ്സ് ദ റെക്കോർഡ് ഓഫ് റോങ് ഡൂയിങ്സ്. എന്റെ ജീവിത പങ്കാളി ചെയ്ത തെറ്റുകളുടെ റെക്കോർഡ് സൂക്ഷിക്കുന്നില്ല. എല്ലാവരും ഓർത്തോണേ, യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? കൊലോസ്യർ 2:14-9 വായിക്കുമ്പോൾ, നമുക്ക് വിരോധമായും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത്, ചട്ടങ്ങളാൽ ന്യായപ്രമാണത്താൽ നമ്മുടെ ലംഘനങ്ങൾ മുഴുവൻ കുറിച്ചു വച്ചിരുന്ന കൈയെഴുത്ത് കർത്താവ് എന്ത് ചെയ്തു? മായ്ച്ചു, കുരിശിൽ തറച്ചു. കുരിശിൽ തറച്ചെന്ന് പറഞ്ഞ എന്റെ നിങ്ങളുടെ എൻ്റെ തെറ്റുകൾ തൻ്റെ തെറ്റായിട്ട് ഏറ്റെടുത്തു. അതിൻ്റെ ശിക്ഷ താൻ വഹിച്ചെങ്കിൽ, താങ്ക് യു ജീസസ്. ഇതുപോലെ റെക്കോർഡുകൾ മായ്ക്കണം. എന്ത് ചെയ്യണം? പല ഭവനങ്ങളിലും ഒരു ചെറിയ വഴക്കൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അങ്ങോട്ട് ഞാൻ ഓരോന്ന് പറയുമ്പോൾ, ഈ വാദത്തിൽ, ഈ വഴക്കിൽ ജയിക്കാൻ വേണ്ടി ഈ ഭർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? ഭാര്യയ്ക്ക് പണ്ട് സംഭവിച്ച തെറ്റുകൾ 93-86 2004 നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ല, റെക്കോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു CD ഇതെല്ലാം പിടിച്ചു വെച്ചിരിക്കുക. ഓരോ വഴക്കിനും പുള്ളി ഇത് പ്ലേ ചെയ്യുകയാണ്. അന്നേരം ഉണ്ടടാ ഭാര്യ 2 DVD പിടിച്ചു വെച്ചിരിക്കുക. അവള് വീട്ടിൽ വന്നപ്പോൾ മുതലുള്ള ഒത്തിരി ദുരനുഭവങ്ങളുണ്ട്. അതെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? പുള്ളി ഒരു CD പ്ലേ ചെയ്യുമ്പോൾ ഇപ്പറേ എന്ത് ചെയ്യും? 2 DVD. അതെല്ലാ വഴക്കിനും ഇത് പ്ലേ ചെയ്യുകയാണ്. എന്നാൽ വചനം പറയുന്നു, സ്നേഹം മുൻപ് വന്ന തെറ്റുകളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചൊരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ കീഴിൽ 5-8 ഉണ്ടായിരുന്നു. ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു രോഗം ബാധിച്ചു, ക്യാൻസറാണെന്നാ പറഞ്ഞ്. വയറൊരു പൂർണ്ണ ഗർഭിണിയുടേതിനേക്കാൾ വീർത്തു, കണ്ണു കുഴിഞ്ഞു, എല്ലെല്ലാം ഉന്തി, ഒരു മെല്ലിച്ച ഒരു മനുഷ്യക്കോലമെന്ന് വേണേൽ പറയാം. ഉടനെ ഇദ്ദേഹത്തോട് ആരൊക്കെയോ ദൂത് പറഞ്ഞു, 1-2 ദൂതുകൾ വളരെ സൂക്ഷിക്കണം, ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞു. ദൂത് പറഞ്ഞു, പൗലൂസിന് ശൂലം കൊടുത്തതുപോലെ നിനക്ക് ദൈവം തന്ന ശൂലമാ ഈ രോഗവും ഈ സഹോദരിയുടെ അവസ്ഥയും. ചുരുക്കി പറഞ്ഞ, ഇനി ശുശ്രൂഷ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ സഹോദരി അങ്ങ് മരിച്ചു പോകണമെന്നുള്ള നിലയിൽ ദൂത് പറഞ്ഞതോ ഇദ്ദേഹം അങ്ങനെ ധരിച്ചതോ എൻ്റെ അടുക്കം വന്നിരിക്കുക, സാറേ പറഞ്ഞതിൻ്റെ ചുരുക്കം, എത്രയും വേഗം ഒന്ന് മരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അധ്യാപകനുമാണ്, ദൈവദാസനുമാകിയാൽ ദൈവവചനം എൻ്റെ അകത്തങ്ങ് കത്തി. ഒരാത്മീയ രോക്ഷത്തിൽ ഞാൻ ചാടി എന്നിട്ട് പറഞ്ഞു, സഹോദര നിങ്ങൾ പറയുന്നത് വചനപ്രകാരം തെറ്റാണ്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. രോഗി മരിക്കാൻ പ്രാർത്ഥിക്കാനല്ല നമ്മുടെ വിളി. സഹോദര, ഞാൻ പറഞ്ഞു, സഹോദര നിങ്ങൾ തിരക്കിട്ട് ഏത് യോഗം നടത്താൻ പോവാ? ഞാൻ പറഞ്ഞു, നിങ്ങളിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എത്ര ദിവസമായി നിങ്ങൾ ആ ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട്? നമ്മൾ വായിച്ച വേദഭാഗത്തുണ്ട്, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അവൻ അവളെ പോറ്റി. പോറ്റുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി കൊടുക്കേണ്ടതൊക്കെ കൊടുക്കണം. പുലർത്തുക എന്നുള്ളതിന് നറീഷ് ആൻഡ് ചെറീഷ്. കേവലം നമ്മുടെ ഭക്ഷണവും സുഖസൗകര്യങ്ങളും, ഒരു ഫ്രിഡ്ജും TV ഒന്നും പോരെ ഭാര്യയ്ക്ക്. അവക്ക് ഒരു ചെറിഷ്, അവക്കൊരു തലോടൽ, അവക്കൊരു സന്തോഷത്തിൻ്റെ വാക്ക്. ഞങ്ങളൊക്കെ വിവാഹിതരായപ്പോൾ തിരക്കിട്ട് ശുശ്രൂഷയിൽ ഓട്ടമാണ്. എൻ്റെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാണാനില്ലല്ലോ, നാട്ടുകാരെയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദ ലോർഡ്. നിന്റെ പ്രസൻസ്, നിന്റെ തലോടൽ, അതാണ് നറീഷ് ആൻഡ് ചെറീഷ്. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര
താങ്കൾ വളരെ പ്രസംഗിക്കുന്നു, താങ്കളൊരു പ്രവാചകന, താങ്കളത് ഉപയോഗിക്കുന്നു, നല്ല കാര്യം. പക്ഷേ താങ്കൾ എത്ര സമയം ഭാര്യയ്ക്ക് വേണ്ടി ചിലവഴിച്ചു? ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നൊരു നല്ല കേക്ക് വാങ്ങി അവൾക്ക് കൊണ്ട് കൊടുക്കണം. അവൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഇനി കുറച്ച് ഞായറാഴ്ചത്തേക്ക് സഭായം നടത്താൻ പോകണ്ട, കൂടെയുള്ള പാസ്റ്റർമാരെ വിട്, അവളുടെ കൂടെ ഇരുന്ന് കുറച്ച് വാക്യങ്ങളൊക്കെ പറഞ്ഞ് അവൾക്ക് വചനം പറഞ്ഞുകൊടുക്കും. നിങ്ങൾക്ക് കേൾക്കണോ? ഈ സഹോദരൻ ഇത് കേട്ട പാടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കാലേ വീണു, കാലേ കെട്ടിപ്പിടിച്ചിരുന്നു. സാറേ, എൻ്റെ തലയൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം, എന്നിലൊരു ബന്ധനം കയറി ഇറങ്ങിപ്പോട്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ ഇതുപോലെ തന്നെ പോയ വഴിക്ക് തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള മേടിച്ചുകൊണ്ട് പോയി, സൗരയുടെ അടുക്കൽ പോയി തലോടിക്കൊണ്ട് കർത്താവിൻ്റെ വചനം പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണോ? നമ്മുടെ വീടുകൾ സ്വർഗമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളെ രണ്ടുപേരെയും, ഭർത്താവെ ഭാര്യയെ കൂട്ടിയോജിപ്പിച്ചതിൽ ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. നിങ്ങളുടെ കല്യാണം പള്ളിയിലാകാം, അമ്പലത്തിലാകാം, നിങ്ങളുടെ കല്യാണം ഒരു പാസ്റ്റർ നടത്തിയതാകാം, രജിസ്ട്രാർ നടത്തിയതാകാം, ദൈവമായി യോജിപ്പിച്ച് ദൈവം ആളെ തന്നത്, ആ തന്ന വ്യക്തിയെ, ആ സ്നേഹത്തിൻ്റെ സ്നേഹമാകട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ. ഒരു നീ ഇത് ചെയ്താൽ ഞാനിത് ചെയ്യാമെന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റല്ല. നീ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലെങ്കിലും Still I love you. ഒരു ഭാര്യയോട് പറയുമ്പോൾ പത്രോസ് പറയും, ഇനി ഭർത്താവ് അഥവാ വഴിതെറ്റി നടന്നാലും, ഒരു ഭാര്യ ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ സ്വഭാവത്തിലൂടെ വെളിപ്പെടുത്തിയാൽ വഴിതെറ്റിയ ഭർത്താവ് ഒരു നല്ല വിശ്വാസിയായി വരും. അവിടെ പ്രത്യേകം പറയാം, നീ അവനോട് വചനമൊന്നും പറയണ്ട, വചനം കൂടാതെ നിന്റെ ജീവിതമാകുന്ന വചനം കൊണ്ട് അവൻ ചേർന്നു വരും. നമുക്ക് ഇതാ ക്രിസ്തു, ഇതാ ക്രിസ്തു. ഈ ക്രിസ്തുവിനെ ഭർത്താക്കന്മാരായ ഭാര്യമാരായ നമുക്ക് വേണ്ടേ? നമ്മുടെ വീട്ടിൽ വ്യാപരിക്കണ്ടേ? ഇനി ഭാര്യയുടെ സൗന്ദര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത്, ഇതിൽ നല്ല ഒരാളായിരുന്നു വേണ്ടിയെന്ന് പറയരുത്. അതെല്ലാം ഇഷ്ടങ്ങളാണ്, ഇഷ്ടങ്ങൾ തീർന്നു. സ്നേഹിക്കണം, നിനക്ക് സ്നേഹിക്കാൻ തന്നതാ. കഴിവുകൾ നോക്കിക്കൊണ്ട്, കഴിവുകൾ കുറവുണ്ടെന്നേ നോക്കൂ. ആ ദൈവദാസന്റെ ഭാര്യ എല്ലാം തീർന്നതാ, പക്ഷേ അവളെ ആ അസ്ഥിരൂപം മാറ്റി സൗന്ദര്യവതിയാക്കി മാറ്റാൻ തൻ്റെ സ്നേഹത്തിന് കഴിഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ യേശുവെ വന്ന് വിടുവിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കുകയല്ല, യേശു നമ്മളിലൂടെയാണ് വരുന്നത്. ഞാൻ അങ്ങനെ ആകാം കർത്താവെ, എനിക്ക് തന്ന ജീവിത പങ്കാളിക്കായി നന്ദി, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. പ്രാർത്ഥനയിൽ ഒരു വലിയ സത്യം ഞാൻ ഓർപ്പിക്കാം. ഇപ്പോൾ തോമസ് ഊട്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എനിക്ക് വിടുതൽ കിട്ടും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ ഞങ്ങൾ ഫെസിലിറ്റേറ്റേഴ്സാണ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളും ഞാനും ഒരു വ്യത്യാസവും, ദൈവത്തിന് ഒരു വ്യത്യാസവും. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെ വലിയ കുഞ്ഞുങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞ പോലെ തിരുവചനത്തിലൊക്കെ അറിവുകളും കർത്താവ് തന്ന അനുഭവങ്ങളും വെച്ച് നിങ്ങളോട് ഉറപ്പായിട്ട് ഞങ്ങൾ സാക്ഷ്യം പറയാം. ഇപ്പോൾ യേശു ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തൊട്ട് സമീപമുണ്ട്. കർത്താവ് എന്നെ സ്പർശിക്കണം, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം എത്ര അസാധ്യമെന്ന് പറഞ്ഞ കാര്യമാണോ, അത്ഭുതങ്ങൾ നടക്കും, ക്യാൻസറുകൾ സൗഖ്യമാകും, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിടത്ത് വിടുതൽ നടക്കും. അതുപോലുള്ളൊരു മറക്കളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ രണ്ട് ദിവസങ്ങളിൽ കുടുംബജീവിതത്തെക്കുറിച്ച് കേൾക്കാനിടയായത് പിരിഞ്ഞു പോയൊരു കുടുംബം ഒന്നായി. അങ്ങനെയാണെങ്കിൽ പിരിഞ്ഞു പോയ ചിലർ പ്രാർത്ഥിച്ച് കർത്താവ് വീണ്ടും ഒന്നായി ചേർക്കാൻ വഴിയൊരുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, ഞങ്ങളൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേട്ട സാക്ഷ്യം പോലെ, വചനം പോലെ തമ്മിൽ കൂട്ടിച്ചേർത്തത് കർത്താവ്, പിരിഞ്ഞു പോയ വിവാഹബന്ധങ്ങൾ, ആ വിവാഹമോചനത്തിൻ്റെ ആ വക്കിൽ വന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ, അവിടുത്തെ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തല്ലി തകർത്ത് കുടുംബങ്ങളെ തകർക്കാൻ നോക്കുന്ന പൈശാച്യ ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞ് കുടുംബങ്ങൾ വിടുതലാകട്ടെ. കർത്താവെ, രോഗികളായി പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ, അങ്ങയുടെ അത്ഭുതകരം ഈ നിമിഷം തുടരണമേ. ചില ഏതോ ഒരു ആക്സിഡൻറ്റിൽ, റോഡ് ആക്സിഡൻറ്റിൽ പ്രയാസങ്ങളുണ്ടായി, ശരീരത്തിൽ നാളുകളായി പ്രതിസന്ധിയായി, ജോലി ചെയ്യാൻ കഴിയാതിരിക്കുന്ന വ്യക്തി ഇപ്പോൾ വിശ്വാസത്താൽ ഒന്ന് ഏറ്റെടുത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ വിടുതലാകട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. മറ്റ് പല രോഗങ്ങൾ ഉള്ളവർ കേൾക്കുന്നില്ല, കർത്താവെ കരം നീട്ടി വിടുവിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിന്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ശാന്തി കാ രാജകുമാർ ഹൈ തൂ ചരണോ മേ ആകർ ഹാത്ത് ഉഠാകർ കർത്തേ ഹേ തേരെ ഹം സ്തുതി ചരണോ മേ ആകർ ഹാത്ത് ഉഠാകർ കർത്തേ ഹേ തേരെ